ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ടി ട്വന്റി പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിന് ഇന്ന് കട്ടക്കിലെ ബരാബതി സ്റ്റേഡിയം വേദിയാകും. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക ഈ പരമ്പരയിൽ 1-0 ലീഡ് ചെയ്യുകയാണ്. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട ഇന്ത്യ പരമ്പരയിലെ കന്നി വിജയമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ അതേസമയം പ്രോട്ടീസിന്റെ പദ്ധതി രണ്ടാമത്തെ വിജയത്തോടെ പരമ്പരയിൽ ആധിപത്യം ഉറപ്പിക്കാനാണ്. ബരാബതി സ്റ്റേഡിയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബൌളർമാരെ പിന്തുണയ്ക്കുന്ന ഒരു പിച്ചാണിത്. ആദ്യം ബാറ്റ് ചെയ്യുന്നവരാണ് ഇവിടെ സാധാരണ വിജയം നേടാറ്. താരതമ്യേന ചെറിയ സ്കോർ മാത്രം പിറക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ 140 റൺസ് മാത്രമാണ് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന്റെ ശരാശരി സ്കോർ. രണ്ടാമത് ബാറ്റ് ചെയ്യുന്നവർ 100 റൺസിന് താഴെ പുറത്താകുന്ന ചരിത്രം ഈ പിച്ചിനുണ്ട്. ഇന്ത്യൻ ടീമിന്റെ കാര്യമെടുത്താൽ പ്ലേയിംഗ് ഇലവനിൽ ചില മാറ്റങ്ങൾ വരുത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ബാറ്റിംഗിൽ അതിശക്തമാണെങ്കിലും ബൌളിംഗിൽ ഇന്ത്യ അത്ര പോരാ. ആദ്യ ടി ട്വന്റിയിൽ 211 റൺസ് നേടിയിട്ടും ഇന്ത്യക്ക് അത് പ്രതിരോധിക്കാനായിരുന്നില്ല. അതിനാൽ ഇന്ന് ഇന്ത്യയുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു അഴിച്ചുപണി ഉറപ്പാണ്. ഹർഷൽ പട്ടേൽ, ഭുവനേശ്വർ കുമാർ, ആവേശ് ഖാൻ എന്നിവരാണ് ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യൻ ടീമിൽ പേസർമാരായി ഇടം നേടിയത്. ഇതിൽ ആവേശ് ഖാന് പകരം ഉമ്രാൻ മാലിക്കോ അർഷദീപ് സിംഗോ പ്ലേയിംഗ് ഇലവനിലേക്ക് വരും. ഇന്ത്യയുടെ സാധ്യത പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ്. ഋതുരാജ് ഗെയ്ക്വാദ്, ഇഷാൻ കിഷൻ എന്നിവരാണ് ഈ ടീമിലെ ഓപ്പണർമാർ. ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, ദിനേശ് കാർത്തിക് എന്നിവർ മധ്യനിരയിൽ ബാറ്റ് വീശും. ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ എന്നിവരാണ് ഈ ടീമിലെ ഓൾറൌണ്ടർമാർ. ഭുവനേശ്വർ കുമാർ, ഹർഷൽ പട്ടേൽ, യുസ്വേന്ദ്ര ചഹാൽ എന്നിവരോടൊപ്പം ഉമ്രാൻ മാലിക്കോ, അർഷദീപ് സിംഗോ അല്ലെങ്കിൽ ആവേശ് ഖാനോ പ്ലേയിംഗ് ഇലവനിലേക്ക് വന്നേക്കും. സൌത്ത് ആഫ്രിക്കയുടെ പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ്. ടെംബെ ബൌമ, കിൻഡൻ ഡീകോക്ക്, റാസി വാൻഡർഡസൻ, ഡേവിഡ് മില്ലർ, ക്രിസ്ത്യൻ സ്റ്റെപ്സ്, ഡ്വെയിൻ പ്രിട്ടോറിയസ്, വെയിൻ പാർണൽ, കാഗിസോറബാദ, കേശവ് മഹാരാജ്, ആൻഡ്രിച്ച് നോർക്കിയ, ടബ്രേസ് ഷംസി.